നമസ്കാരം ഹായ് ഹലോ ഹാ രമേശ് ഹായ് മനോജ് കുമാർ ഹായ് ഹായ് ഞാൻ ശ്രീധന്യ എന്നെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു അവതാരകയൊക്കെ ആയിരുന്നു ചാനലിൽ കുറേ വർഷം ഹായ് സോഫി ഫഹദ് ഷാ ഹായ് Viji Bhavi, yeah, hi. Jay Mol, Sunil Rehan, hi. Hello. Yana Adhyamaitana, hello Fahad. Yana Adhyamaitana, you live upon the first time. So, in Kidinde, Vidigal on Norilla Salvador, okay. ഹായ്. അപ്പം ഞാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയട്ടെ, എൻ്റെ പേര് ശ്രീധന്യ. സൗണ്ട് ലോ ആണോ? കേൾക്കുന്നില്ലേ? അനു സിജു, ഹൗ ആർ യു? യാ, ഐ എം ഫൈൻ, ഐ എം ഗുഡ്. ഹൗ ആർ യു? അലക്സാണ്ടർ, ഹായ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ട് ഇല്ലേ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹായ്. ഹായ് എമിൽ ബാബു, എമിൽ ബാബു ഹായ്. ഹലോ വിശാൽ സി നായർ, ഹലോ ഹായ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉറക്കെ പറയണോ കുറച്ചും കൂടെ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. കൃഷ്ണൻ സേതുകുമാർ നമ്മുടെ പ്രൊഡ്യൂസറാണ്. വിശാൽ സി നായർ, ഹലോ. സുജു തോമസ്, ഹായ്, ഹലോ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ശ്രീധന്യ. ഞാൻ ചാനലിൽ കുറച്ച് പ്രോഗ്രാംസ്, പല ചാനൽസിലും പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. സക്കീർ ഹുസൈൻ, സൗണ്ട് കുറവാണോ? ഞാൻ ഉറക്കെ പറയാം. ഓക്കെ, അപ്പം ചെയ്ത മൂവീസ് രക്ഷാധികാരി, ബൈജു, പിന്നെ 21-ാം നൂറ്റാണ്ട്, പിന്നെ മമ്മൂക്കയുടെ മംഗ്ലീഷ്, പിന്നെന്താ തുടങ്ങിയത് 2010-ലാണ് കടാക്ഷം എന്ന് പറഞ്ഞ മൂവി കൂടെ, ശശി പറവൂർ സാറിൻ്റെ ഡയറക്ഷനിൽ. അതിനുശേഷം കുറച്ച് കുറച്ച് മൂവീസൊക്കെ ചെയ്തു. ഇപ്പോൾ സീരിയൽ ആദ്യമായിട്ട് ചെയ്യുന്നു. ഹലോ ദിൽന, ഹായ്. ഇപ്പോൾ സീരിയൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിലൂടെയാണത്. ഏഷ്യാനെറ്റിലെ കൂടെ എവിടെ എന്ന് പറഞ്ഞ പുതിയൊരു സീരിയലാണ്. നാളെ, അതായത് 4-ാം തീയതി, നാളെ രാത്രി 8:30-ക്കാണ് അത് എയർ ചെയ്യുന്നത്. ഹലോ അനുഷ രഞ്ജിത്, വേദാളം വിജയ്. ഓക്കെ, അപ്പം നാളെ 8:30-ക്കാണ് കൂടെ ഇവിടെ എയർ ചെയ്യുന്നത്. അതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് അതിഥി. ഒരു പ്രൊഫസറാണ്, ടീച്ചറാണ്. ആ രഞ്ജു, സുഖമാണ്, സുഖമാണ്. ഹായ് അഭിജീത്. സരിത ജഗന്നാഥ് റായ്, ഹായ്. അപ്പം എന്താ പറയുക, അതിലൊരു പ്രൊഫസറാണ്. പിന്നെ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അത്യാവശ്യം നല്ല ബോൾഡായ ഒരു ക്യാരക്ടറാണ്. സുജു തോമസ്, സൗണ്ട് ഇല്ലേ? ഞാനിനി ഇയർഫോണൊക്കെ വെക്കേണ്ടി വരുമോ? സുധീഷ് ഹായ്. ബിജു ഒരു ഹായ് പറയുമോ? ആതിര ആൻഡ് അഭിന ഒന്നും കേൾക്കുന്നില്ല. അഞ്ജന എസ് കേൾക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്, കേൾക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. സൗഖ്യമാണോ അശോകൻ? അതെ, സുഖം. തോമസ് ഹായ്. ഐ എം ലിജി. ഫൈസ്, അനീഷ് ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ദിൽന, താങ്ക് യു സോ മച്ച്. സൗണ്ട് ഇസ് ഓക്കെ? അപ്പൊ എന്താണ് ആ പ്രശ്നം? ഇവിടുത്തെ ആണോ ഇനി അവിടുത്തെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പലരും കേൾക്കുന്നുണ്ടെന്നാ പറയണത്. ഓക്കെ, അപ്പം ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം വിത്ത് സൗണ്ട്. കൂടെ എവിടെ എന്ന സീരിയലില് മറ്റൊരുപാട് കലാകാരന്മാർ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് ഒരുവിധപ്പെട്ടവരെല്ലാം. കൃഷ്ണകുമാർ കെ കെ, എല്ലാവർക്കും അറിയുന്ന ആക്ടറാണ്, മൂവി ആക്ടറാണ്. സീരിയലിൽ ഒരുപാട് സീരിയലുകളും ചെയ്തിട്ടുണ്ട്, മൂവീസും ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അൻഷിത ബിപിൻ പിന്നെ നിഷ മാത്യു പിന്നെ ഒരുപാട് പേരുണ്ട് ഇന്ദു ചിലങ്ക നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അല്ലേ കുറെ പേരുണ്ട് അപ്പം എല്ലാവരെയും ഒന്നും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇത്രയും ദിവസത്തെ വർക്കിൽ ഇനി എല്ലാവരെയും കാണാൻ പറ്റും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെ എന്തൊക്കെ ഇനി ലൈവ് വരുമ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ട് വരിക ഓക്കെ അജു ചാക്കോ സൗണ്ട് ഓക്കെ ആണെന്നാണല്ലോ അജു പലരും പറയണേ സക്കീർ ഹുസൈൻ ഹായ് ചേച്ചി ഹലോ സജ്നി സഞ്ജയ് ഹായ് ഓക്കെ പിന്നെ നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് കടന്നു ഇന്ന് 3rd January ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരമാകട്ടെ 2021 നമ്മൾ സുഖമാണ് സിജു സിജോ സിനിമകൾ കണ്ടിട്ടുണ്ട് താങ്ക് യു സിജോ അരുൺ മംഗ്ലീഷ് കണ്ടിട്ടുണ്ട് ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് ആ കണ്ടാൽ മനസ്സിലാവും ചിലപ്പോൾ മഹാദേവ് ഹായ് ഓക്കെ സാൽവദോർ സാൽവദോർ എവിടെയുള്ള ആളാ എന്താ ഭാഷ മനസ്സിലാവണില്ല അത് സന്തോഷ് സുഖമാണോ അതെ ജെറിൻ ഹായ് റിയാസ് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ 2020 ഹായ് തരാലോ ഗ്ലാഡിസ് ലിൻഡ ഹായ് ഗ്ലാഡിസ് റേസ് ഹായ് സൂഫി കല്യാണമൊക്കെ കഴിഞ്ഞു സൂഫി അഭിജിത്ത് ഹലോ ദേവിക ഹായ് അപ്പം 2020 ഒരു കൊറോണ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മളെല്ലാവരും പുതിയൊരു ജീവിത രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഐ മീൻ ഹായ് അപ്പോൾ ആ ഒരു ജീ എൻ്റെ മോൾക്ക് ശാലിനി മോളുടെ പേര് അമൃത ഹായ് അമൃത ഹലോ ഹാപ്പി ന്യൂ ഇയർ സക്കീർ ഹുസൈൻ ചേച്ചിയുടെ സിനിമ കാണാറുണ്ട് താങ്ക് യു സക്കീർ ഹുസൈൻ മജീഷ് ഹലോ റിയാസ് സുഖാണ് സുഖാണ് അപ്പം അരുൺ സ്വരലയ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മയുണ്ട് റോസ്ലിൻ ഹായ് വിനുകുമാർ മംഗളത്തിൻ്റെ അഭിമാനം താങ്ക് യു വിനുകുമാർ സാൽവഡോർ ഹായ് മഹാ ഹായ് അനൂപ് കുമാർ ഗ്രീഷ്മ ഹായ് ചേച്ചി സുഖാണ് ആ ഗ്ലാഡിസ് ഡബിങ് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ് ഡബിങ് ചെയ്യുന്നുണ്ട് ഡബിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡബ് ചെയ്യാത്തതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് കാണുമ്പോൾ അതുകൊണ്ട് എന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും സമ്മതിക്കാറുണ്ട് ഇതിൻ്റെയും സമ്മതിച്ചു കൂടെ ഇടയിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്ത് അമീൻ ഹായ് രോഹിത് ഹലോ രാജേഷ് ഹായ് ഓക്കെ പിന്നെ ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ സന്തോഷ് ഹായ് ഡിയർ ഫ്രണ്ട് ഹലോ ഫ്രണ്ട് സൗണ്ട് ഇസ് ഫീബിൾ എനിക്ക് അറിയുന്നില്ല ചില സ്ഥല മിഥുൻ മനസ്സിലായി എന്ന് തോന്നുന്നു ശ്രീകുമാർ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സച്ചു ഹായ് ജയപ്രസാദ് ഹായ് ശ്രീ ശ്രീലേഷ് ഹായ് അപ്പം ഞാൻ ഇപ്പോൾ ശരിക്കും ഞാൻ നാട് കേരള പാലക്കാടും എറണാകുളത്തൊക്കെ ആയിട്ടാണ് പാട്ട് ഞാനിപ്പോൾ പാടിയ നിങ്ങൾ എല്ലാവരും ലൈവ് ഇട്ട് പോവും അതുകൊണ്ട് ഇപ്പം ഞാൻ പാടുന്നില്ല സച്ചു ഹായ് ഹലോ ഹൗ ആർ യു മഹേഷ് ശിവപ്രിയ ഹായ് ഹായ് അമീൻ അപ്പോൾ സക്കീർ ഹുസൈൻ ആ ഇപ്പം ഞാൻ ബോംബെയിലാണ് താമസം നാട്ടിൽ എറണാകുളത്ത് വീടുണ്ട് പിന്നെ ഞാൻ പാലക്കാട്ടുകാരിയാണ് ശരിക്കും സക്കറിയ ഇത് ആരാ ഞാൻ ശ്രീധന്യ സക്കറിയ പിന്നെ ഞാൻ താങ്ക് യു സൈ സ്മൈൽ സൂപ്രണയുടെ കൂടെ കാണുമ്പോൾ അതും കാണുമല്ലോ ഓക്കെ സക്കറിയ ഞാൻ ആങ്കറായിരുന്നു കുറേ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അധികം ന്യൂസ് ചാനൽസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൊരു ട്രാവലോഗ് ചെയ്തിട്ടുണ്ട് ജി ആർ ഹായ് സുഖാണ് സ്റ്റാൻലി അപ്പം ആ ട്രാവലോഗ് അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല തന്നെ പിന്നെ സിനിമയിലും ഓക്കെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണോ ഇനിയിപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചിരുന്നില്ലെങ്കിൽ എത്ര സമയമാണെന്നറിയില്ല ശാലിനി താങ്ക് യു
സുജു തോമസ് ഓൾ ദി ബെസ്റ്റ് സീന ഹൈ അന്ന സാറ ഹൈ ഓക്കെ എന്തായാലും ഈ സൺഡേ ബോംബെയിൽ ഡോംബിവില്ലിയിലല്ല ദേവിക ഞാൻ അന്തേരി ഈസ്റ്റിലാണ് രാജീവ് പണിക്കർ പാലക്കാട് നാട് പാലക്കാട് വടക്കഞ്ചേരി എന്നൊക്കെ പറയും അമീൻ താങ്ക് യു സോങ് ഒന്നും വേണ്ട ഒരു ഓക്കെ ജി ആർ ജി ആർ എന്നാണോ പേര് ഹായ് നന്ദു ഹായ് ചേച്ചി ഹായ് സുജു താങ്ക് യു ഓക്കെ കുഡ് യു പ്ലീസ് ടോക്ക് അബൌട്ട് യുവർ ക്യാരക്ടർ ഹൗ ഡു യു റിലേറ്റ് യുവർ സെൽഫ് യാ ദിൽന താങ്ക് യു ദിൽന ചോദിച്ചില്ല ഞാൻ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു എൻ്റെ ക്യാരക്ടർ ഒരു പ്രൊഫസറാണ് പ്രൊഫസർ ഞാൻ പറയാം അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ സൂര്യ എന്ന കഥാപാത്രം സൂര്യയുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ടീച്ചറാണ് സൂര്യനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്രയും ഒരു ആത്മാർത്ഥ സ്നേഹം സൂര്യയോടുണ്ട് അതാണ് ആ ഒരു ക്യാരക്ടർ പിന്നെ അവളെ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവളെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ സാധാരണ ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ശക്തിയുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ കുറച്ച് ബോൾഡായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അത് സീരിയലിലായതുകൊണ്ട് അത്രയും നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഞാൻ കൃഷ്ണനോട് നന്ദി പറയുകയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ കുട്ടിയെ കുറിച്ച് പറയൂ എന്നെ കുറിച്ചോ എസ് എസ് ലാലാണ് റൈറ്റർ ജി എസ് അനിൽ ന്യൂ മൂവി ഇപ്പോൾ ന്യൂ മൂവി ചെയ്യുന്നില്ല അല്ല എൻ്റെ ലാസ്റ്റ് ഞാൻ ചെയ്തത് കമൽ സാറിൻ്റെ പ്രണയമീനുകളുടെ കടലാണ് ശരി കാണാൻ താങ്ക് യു സ്റ്റാൻലി ആക്ടിങ് സൂപ്പർ സക്കീർ ഹുസൈൻ താങ്ക് യു ജെറിൻ ഹലോ പിന്നെ സനൂജ ഹായ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വിശേഷങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിൽ എഴുതൂ ഞാൻ പറയാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വടക്കഞ്ചേരിയാണ് ഗോവിന്ദ് ഓ സന്തോഷം അനൂഷ മോൻ നന്ദുന ഓക്കെ ഹായ് ഹായ് നന്ദു അപർണ അപ്പു ഹലോ രാജീവ് പണിക്കർ സം സൈഡ് ലുക്കോ രോഹിണിയോ എന്താണത് ചേച്ചിക്ക് ഫേവറേറ്റ് സോങ് ഏതാ ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ എസ് പി ബാലസുബ്രഹ്മണ്യമാണ് എസ് പി ബാലസുബ്രഹ്മണ്യം ഏത് പാട്ട് പാടിയാലും അതെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ എടുത്ത് ലോക്ക്ഡൗൺ എങ്ങനെയുണ്ടായിരുന്നു ആ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ നമ്മളെല്ലാവരും ഒരു വർഷത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചതല്ലേ ഇപ്പം കുറച്ച് കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ തുറന്നു വിട്ടതുകൊണ്ട് കുറച്ച് കുറച്ച് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് വരുന്നു ഓൺലൈൻ അല്ല പഠിപ്പിക്കുന്നത് കോളേജിൽ പോയി പഠിപ്പിക്കും ഫുഡ് കഴിച്ചു ഓക്കെ പറഞ്ഞു വന്ന സംഭവം വിട്ടുപോയി ഫുട്ബോൾ ഇഷ്ടമാണോ ഇഷ്ടപ്പെടാം സക്കറിയ കുടുംബം എല്ലാവരും ഇവിടെ തന്നെയാണ് ബോംബെ തന്നെയാണ് ഹസ്ബൻഡും രണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാവരും ആക്ടർ വിദ്യാബാലനെ അറിയാം രാജീവ് പണിക്കർ അറിയാം ഞാൻ വിദ്യാബാലനെ കുറച്ച് നാൾ മലയാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിചയമുണ്ട് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നപ്പോൾ അനുഭവം സിനിമയിൽ അതൊരു വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സീരിയലും അതുപോലെ തന്നെ വേറെ രണ്ട് തരം എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ നമുക്ക് സീരിയലിലല്ലേ കിട്ടുള്ളൂ സ്റ്റാർ സിംഗറും ഫുട്ബോൾ ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പൊ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടമുള്ള പാട്ടുകളിൽ ചിലത് ഡുവേറ്റിലെ അഞ്ജലി അഞ്ജലി അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൽമാന്റെ സാധിയ എത്തുനെ ക്യാക്കിയ ലവ് എന്ന് പറഞ്ഞ സിനിമയിൽ അതുപോലെ എസ് പിയുടെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ് കാണാൻ ഓ അടിപൊളി താങ്ക് യു ഗ്ലാഡിസ് സനൂജ മോൻ മുബാറക്കിന് ഹലോ മുബാറക് ഹാപ്പി ന്യൂ ഇയർ എത്ര മക്കൾ രണ്ട് പെൺകുട്ടികളുണ്ട് സക്കീർ ഹുസൈൻ നന്ദു പ്ലീസ് സെറ്റ് ക്യാമറ പൊസിഷൻ ടു പോർട്രേറ്റ് അതെന്ത് പറ്റി ചേച്ചി സുഖമാണോ ബീന ഐ ലൈക്ക് യു ഐ ടു
സോങ് സോങ് പാടാനോ? സക്കീർ ഹുസൈൻ എത്ര. പിങ്കി മോൾ ജോസഫ്, ഹായ് ചേച്ചി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. എല്ലാവരുടെ കമൻറ്റും വായിച്ച് മറുപടി പറഞ്ഞു ചിലർ മൈൻഡ് ചെയ്യാറില്ല. ആണോ? അയ്യോ, ഞാൻ ശ്രമിക്കാം മാക്സിമം. സീന, വീട് എവിടെയാണ്? വീട് തൃപ്പൂണിത്രയാണ്. ജി ആർ, ഒരു മൂവി ഡയലോഗ് ഇപ്പം അവർക്ക് പറയാൻ വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ? രാജീവ് പണിക്കർ, മക്കൾ ഏത് ക്ലാസ്സിൽ? അവർ സ്കൂളിൽ, ടെൻത്തിലും ട്വൽത്തിലും. പിന്നെ സുധീ മീനു, ഫൈസ്, എ ആർ റഹ്മാനെ ഇഷ്ടമാണോ? പിന്നെന്താ, ആർക്കാ ഇഷ്ടമല്ലാത്ത എ ആർ റഹ്മാനെ? എ ആർ റഹ്മാൻ ഇഷ്ടമാണ്. പിന്നെ മക്കളുടെ നെയിംസ്, ദേവിക, ഓക്കെ, വൈഷ്ണവി, മൃണാളിനി, അതാണ് മക്കൾ. സെറ്റിലെ വിശേഷങ്ങൾ. സെറ്റിലെന്താ, ഞാൻ സെറ്റിൽ എൻ്റെ കൂടെ ഇപ്പോൾ കോമ്പിനേഷൻ കഴിഞ്ഞത് കെ കെയുടെ ഒപ്പമാണ്, പിന്നെ അൻഷിതയുടെ ഒപ്പം, പിന്നെ ബിപിൻ, നിഷ, മാത്യു, ഇത്രയും പേരുടെ ഒപ്പമാണ് എൻ്റെ കോമ്പിനേഷൻ സോഫാർ ഉണ്ടായത്. ഇനിയിപ്പം ഫർദർ നമുക്ക് കാണാം ബാക്കിയുള്ളവരെയൊക്കെ. യു മിഥുൻ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല കേട്ടോ. വിജി ശ്യാം, സുഖമാണ്. ഫറൂഖ്, ഹായ്. മിഥുൻ, പാടു പ്ലീസ്. ലൈവ് നിർത്താൻ വേണ്ടിയാണോ? വെറുപ്പീർ, അയ്യോ. സുനീശ്രീ, എന്തെടുക്കുക? ഫറൂഖ്, ഹായ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ലവ് യുവർ ഫേസ്, ഓക്കെ. പിങ്കി മോൾ, താങ്ക് യു. അമീൻ, ഹായ് ചേച്ചി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. റസൂൽ പൂക്കുട്ടി, രാജീവ് പണിക്കർ, അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഇവിടെ ബോംബെയിൽ വെച്ചിട്ട് തന്നെ. വിദ്യാബാലനെ മലയാളം പഠിപ്പിക്കാൻ പോയ സമയത്ത്. പക്ഷെ ആ മൂവി പിന്നെ നടന്നില്ല, വിദ്യ അത് ചെയ്തില്ല ആ മൂവി. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡൗൺ ടു എർത്ത് ആക്ടറാണ്, നല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടു പോവും, അത്രയും നല്ലൊരു ആക്ടറാണ്. സുധീ മീനു, ഹായ്. ദേവിക, മൃണാളിനി, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വൈഫിൻ്റെ നെയിം. ഓ, ഗ്ലാഡിസ്, കൂടെ എവിടെ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫാമിലി ഹിറ്റാകുന്ന. എന്താ ബ്യൂട്ടിയുടെ രഹസ്യം? താങ്ക് യു. ബിബിൻ ജോസ്, എവിടെ? ബിപിൻ വീട്ടിലായിരിക്കും, അറിയില്ല, ചോദിക്കാം. സക്കീർ ഹുസൈൻ, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? നടൻ, എല്ലാ നടന്മാരെയും നടിമാരെയൊക്കെ ഇഷ്ടമാണ്. ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഓരോ സിനിമ കാണുമ്പോൾ ആ നടൻ ഓ നല്ല ആക്ടിങ് ആണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ നടിമാരും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആരാധന തോന്നുമല്ലോ. ഇഷ്ടപ്പെട്ട നടൻ സക്കീർ ഹുസൈൻ. മലയാളത്തിലാണെങ്കിൽ ഇവിടെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ, എനിക്ക് നെടുമുടി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാ ആക്ടേഴ്സിനും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നെടുമുടി സാറിൻ്റെയൊക്കെ. സന്തോഷ്, താങ്ക് യു. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ ഫേസ് ഓഫ് ദ കരിയർ. താങ്ക് യു സോ മച്ച് സന്തോഷ്. ഫറൂഖ്, ബിപിൻ ജോസിനോട് പറയാം ഫറൂഖിനെ കുറിച്ച്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ദിൽന, വി മിസ് അവർ ഗ്രേസ്ഫുൾ ആങ്കറിങ്. യാ, ഷുവർ. ആഗ്രഹമുണ്ട് ദിൽന, നല്ല പ്രോഗ്രാം ആങ്കർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അതെനിക്ക് കുറച്ചും കൂടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള സ്കോപ്പൊന്നും ഉടനെ കാണുന്നില്ല. മേ ബി പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു. ബീന, ഹായ്. സന്തോഷ്, ഞാനും കോ ആക്ടറാണ്. ആ ഹലോ സന്തോഷ്. ഓ മനസ്സിലായി, റാണി അമ്മയുടെ ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ. ബിജു മേനോൻ ചേട്ടൻ, ആ അതെ അതെ അതെ, ഫ്രണ്ട്ലി ആണ്. ദേവിക, സന്തോഷ്, താങ്ക് യു കേട്ടോ. ഇപ്പൊ പോകണ്ട, അവിടെ തന്നെ നിൽക്കൂ കുറച്ച് നേരം. ജെറിൻ, ഹലോ. മിഥുൻ, ഞാനും ചേച്ചിയും തമ്മിൽ ഒരു കോമ്പിനേഷൻ. ആ ഓക്കെ, ആ യാ, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് മിഥുൻ, ഓർമ്മയുണ്ട്, ഓർമ്മ വന്നു. പിന്നെ സക്കറിയ, വിവാഹം കഴിഞ്ഞതാണ്, ഒക്കെ കണ്ടില്ല, കണ്ടാൽ പറയില്ല എന്നല്ലേ. താങ്ക് യു. ഫൈസ്, പ്രായമുള്ള നടന്മാരെയാണ് ഇഷ്ടം. ഫൈസ്, പ്രായമൊക്കെ നോക്കി ഇഷ്ടപ്പെടാൻ പറ്റുമോ നമുക്ക്? ഇപ്പം എനിക്ക് നമ്മളെല്ലാ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്കിപ്പം ചിലപ്പോൾ നല്ല പ്രായമുള്ള നടന്മാരെ എനിക്ക് നല്ല അത്രയും ഇമ്പ്രസ് ചെയ്യുന്നല്ലേ.
ആന്റണി ഹോപ്കിൻസിന്റെ ഒക്കെ സിനിമ ഇംഗ്ലീഷിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നില്ലേ? അതുപോലെ നെടുമുടി സാറിന് എനിക്കിഷ്ടം എന്ന് പറയാനുള്ള ഒരു പ്രത്യേക കാരണം, നമ്മൾ ഏത് മൂവി എടുത്തു നോക്കിയാലും, ഞാനൊരു ചെറിയൊരു സംഭവം പുള്ളിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, ഒരു താരാട്ട് പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു മ്യൂസിക്. ഇത് എന്നുവെച്ചാൽ നമ്മൾ ആ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ല, ഭയങ്കര മേക്ക് ഓവറാണ് പുള്ളി. ലുക്ക് വൈസും എല്ലാം ബിഹേവിയറും ശരിക്കും അത്ഭുതം തോന്നി. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയ ഒരു ആക്ടറാണ്. സിനിമകൾ കാണുമ്പോൾ തന്നെ, നമ്മൾ പഴയ സിനിമകൾ കണ്ടിട്ട് അന്നത്തെ നെടുമുടി സാറിൻ്റെ പല പല ഗെറ്റപ്സ്, ഇന്നും അതെ, നമ്മൾ ഓരോരോ സിനിമ കാണുമ്പോഴും ഓരോരോ ഗെറ്റപ്പാണ്. ശരിക്കും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആങ്കറിങ് ഒരു ആക്ടിങ്. ദിൽന എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ആങ്കറിങ് കുറേ കൂടി കംഫർട്ടബിളായിട്ട് ഞാൻ ചെയ്യും, അത് അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ട്. ആക്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നിനും കുറച്ച് പ്രിപ്പറേഷൻസ് വേണം, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആങ്കറിങ്ങിന് നമ്മൾ തന്നെയാണല്ലോ, നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഞാൻ ശ്രീധന്യയാണ്, ശ്രീധന്യയായിട്ട് തന്നെ ആങ്കർ ചെയ്യാം. പക്ഷെ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് കുറേ മാറ്റങ്ങൾ വരില്ലേ, അതൊരു ചാലഞ്ചാണ് അതിൽ. ഇപ്പം മേനോൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അപ്പം അതിൽ ഒരുപാട് മെച്ചുവർഡ് ലുക്കും ബിഹേവിയറും ഒക്കെയാണ് ആ ക്യാരക്ടറിന്. അപ്പം നമ്മൾ അങ്ങനെ അത്രയും മാറ്റം നമുക്ക് നമ്മുടെ ഇതിൽ വരുത്തേണ്ടി വരും അഭിനയിക്കുമ്പോൾ. ഇപ്പം ഇതിലാണെങ്കിലും ഈവൻ പ്രൊഫസർ, ഞാനും കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട്, കുറച്ച് നാൾ മുമ്പ് ഞാൻ രാജഗിരി പഠിപ്പിച്ചിട്ടുണ്ട്, ഐ ബി എസിൽ അമിറ്റിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മളെ ജീവിതത്തിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ ഒരു സീരിയലിൽ ഞാൻ ഈ പ്രൊഫസർ എന്നുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ എന്താണോ അത് ഞാൻ ആവണമല്ലോ, ആ ക്യാരക്ടർ എന്താണോ അതിൻ്റെ ഒരു ലുക്കും ഭാവവും എല്ലാം വരണമല്ലോ. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. ഇനി കാണുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നന്നായോ അപ്പോൾ മോശമായോ. നന്നായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിന്നെ ഫുഡാണല്ലോ. ഞാൻ എന്തോ ചെയ്ത് കമൻ്റെല്ലാം ഒരു സൈഡിലേക്ക് പോയി. കമൻസ് ഒന്നും കാണുന്നില്ലേ?